ഹായ് ഫ്രണ്ട്സ്, സ്കീം എൻജിനീയറിംഗ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ മൂന്നാം അലോട്ട്മെൻറ്റ് കഴിഞ്ഞതോടുകൂടി സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് കഴിഞ്ഞു എന്ന് നമുക്കറിയാം. ഇനി എങ്ങനെ, ഇപ്പോഴും സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഒരുപാട് സീറ്റ് വേക്കൻ്റായി നിൽക്കുന്നുണ്ട്. ആ സീറ്റുകൾ എങ്ങനെ ഫിൽ ചെയ്യാം? എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് അമിതമായി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള നല്ലൊരവസരമാണിത്. ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ പഠിക്കണം കുറഞ്ഞ ഫീസിലെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെ, അതിനുള്ളൊരു സാമ്പത്തികാവസ്ഥ നിങ്ങൾക്ക് സ്വരൂപിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ, അവിടെ പഠിച്ചാലും നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്, ഒരു സംശയമില്ല. അപ്പോഴതിനുവേണ്ടി ഇതാ ഒരവസരം. എഞ്ചിനീയറിംഗ് കോളേജിൽ സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റ് വരുന്നു, അതിനുവേണ്ടി മാർക്ക് നൽകണം. അതായത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവിടെയെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരവസരം വരികയാണ്. അതിനുവേണ്ടി ഇനിയുള്ള സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ നിന്ന് ഓർഡർ വൈസ്, അതായത് നമ്മുടെ മാർക്കിൻ്റെ റാങ്ക് ബേസ് നമ്മൾ സെലക്ഷൻ നടക്കുകയാണ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ മാർക്ക് കൊടുക്കണം. സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഒഴിവുള്ള സീറ്റുകളിലെ പ്രവേശനത്തിനായി സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്ക് യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് നൽകണം. പ്രവേശന പരീക്ഷാ കമ്മീഷണർ തയ്യാറാക്കിയ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതിരുന്നവർക്ക് സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനായി യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ 18 ഉച്ചയ്ക്ക് 1 വരെ www.cee.kerala.gov.in വഴി സമർപ്പിക്കാവുന്നതാണ്. അതായത് നാളെ ഉച്ച വരെ നമുക്ക് യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് സമർപ്പിക്കാനുള്ള സമയം തന്നിരിക്കുകയാണ്. പ്രവേശന പരീക്ഷാ കമ്മീഷണർ തയ്യാറാക്കിയ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതിരുന്നവർക്ക് സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനായി യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ നൽകാനുള്ള അവസരമാണ് നാളെ ഉച്ചയ്ക്ക് 1 മണി വരെ തന്നിരിക്കുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിലും നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് നൽകി നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം പിടിക്കാവുന്നതാണ്. അങ്ങനെ സർക്കാർ കോസ്റ്റ് ഷെയറിംഗ്, അതോടൊപ്പം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെ അഡ്മിഷൻ നേടാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഇനി വേക്കൻ്റായ സീറ്റ്, അല്ലെങ്കിൽ ഇപ്പോഴും ഒഴിവുള്ള സീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യുന്നു ചോദിച്ചാൽ, ഇതുപോലെ സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റും അങ്ങനെ പലവിധത്തിൽ ഫില്ല് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ചെയ്യുന്നത്. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജിലെങ്കിലും പഠിച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ, നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്, അതിനുള്ള ഫീസടക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അവസരമുണ്ട്. ഒരുപാട് സീറ്റ് ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജിൽ വേക്കൻ്റായി നിൽക്കുന്നുണ്ട്. യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് സമർപ്പിക്കാൻ വേണ്ടി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർക്കും കൂടിയാണ് ഇപ്പോൾ അവസരം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. അതിന് മുന്നേ നിങ്ങൾ സിഇയുടെ വെബ്സൈറ്റ് നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക. ഡീറ്റെയിലായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക. എന്തായാലും ഇതുപോലെ ഉപകാരപ്രദമാകുന്ന വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.